എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ആ, എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ എല്ലാവരും സുരക്ഷിതരാണല്ലോ. സുരക്ഷിതരാണല്ലേ? ടീച്ചർ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. എന്തുവാ? ആ, ടീച്ചർ സുഖമായിരിക്കുന്നു. പിന്നെ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ടോ? ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടോ? ആ, ചെയ്യാറുണ്ടല്ലേ. മിടുക്കി കുട്ടികളാ എല്ലാവരും അല്ലേ? ചെയ്യാറുണ്ടല്ലേ. ആ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ടീച്ചർ പഠിപ്പിച്ചത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തുവായിരുന്നു? ആ, ഒരു കഥയാ പഠിപ്പിച്ചല്ലേ. ആ, മിടുക്കി. ഒരു കഥയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ? ആരുടെ കഥയായിരുന്നു? ആ, ഒരു കുട്ടിയുടെയും ഒരു കരടിക്കുട്ടൻ്റെ, ഇല്ലയോ? ആ, അപ്പോൾ ഓർമ്മയുണ്ട് എല്ലാവർക്കും. ഒരു കുട്ടിയുടെയും ഒരു കരടിക്കുട്ടൻ്റെയും കഥയായിരുന്നു, ഇല്ലയോ? പാഠത്തിൻ്റെ പേരെന്തുവായിരുന്നു? ആ, പട്ടം. പട്ടം. എല്ലാവരും പട്ടം ഉണ്ടാക്കിയോ? പട്ടം ഉണ്ടാക്കാൻ അറിയാം എല്ലാവർക്കും. ആ, ഒരു കരടിക്കുട്ടൻ്റെയും ഒരു കുട്ടിയുടെയും ഒരു പാഠഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? പട്ടം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. പിന്നെ അല്ലാ, ചില പ്രവർത്തനങ്ങളൊക്കെ ടീച്ചർ തന്നില്ലായിരുന്നോ? പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ചെയ്തോ? ചെയ്തോ? ആ, മിടുക്കരാണല്ലോ. പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വീട്ടിലാരെങ്കിലും സഹായിച്ചോ? ആ, ചിലരെയൊക്കെ സഹായിച്ചല്ലേ. എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്തോ? ആ, എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പട്ടം എന്ന പാഠമായിരുന്നു, ഇല്ലയോ? അടുത്ത പാഠം എന്താണ് ആർക്കെങ്കിലും അറിയുമോ? ആരെങ്കിലും നോക്കിയായിരുന്നോ? ആ, നോക്കി. ആരൊക്കെയോ നോക്കി, ഇല്ലയോ? ചിരിക്കുന്നില്ലേ? ടീച്ചർ പറയട്ടെ. ആ, അടുത്ത പാഠത്തിൻ്റെ പേരാണ് എലിയും പൂച്ചയും. എന്താ? എലിയും പൂച്ചയും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് എലിയും പൂച്ചയും. അതൊരു കവിതയാ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊരു കഥയായിരുന്നു അല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതോ ഒരു കവിതയാ. ആരെക്കുറിച്ചുള്ള കവിതയാ? ആ, പേര് തന്നെ ഉണ്ട്, ആരെക്കുറിച്ചാണെന്നല്ലേ. ആരെക്കുറിച്ചാ? ആ, എലിയും പൂച്ചയും കുറിച്ചല്ലേ. എലിയും പൂച്ചയും കുറിച്ചൊരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരാ കവിത എഴുതിയെന്നറിയാമോ? ആരാ എഴുതിയത്? ആ, കുഞ്ചൻ നമ്പ്യാർ. ആരാ എഴുതിയത്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന ഒരു കവിതയുടെ കുറച്ച് വരികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരാ കുഞ്ചൻ നമ്പ്യാർ? ആ, തുള്ളൽ പാട്ടിൻ്റെ, ഇല്ലയോ, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് കുഞ്ചൻ നമ്പ്യാർ. ഈ പാഠഭാഗത്തിൽ കവി എന്താണ് നമ്മളോട് പറയുന്നത്? ആരെങ്കിലും ഈ പാഠഭാഗം ഒന്ന് നോക്കിയായിരുന്നോ? ഇല്ലല്ലേ. എല്ലാവർക്കും പുസ്തകമുണ്ടോ? പാഠപുസ്തകമുണ്ടോ? പാഠപുസ്തകം ഇല്ലാത്തവർ വിഷമിക്കണ്ട കേട്ടോ, ടീച്ചർ സ്ക്രീനിൽ കാണിക്കും. അപ്പം എല്ലാവരും നോക്കി വായിക്കുകയും വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം കേട്ടോ. ആ, ഒരു കവിതയാണല്ലേ. നമുക്ക് ആദ്യം കവിത ഒന്ന് കേട്ട് നോക്കിയാലോ? കവിത കേട്ട് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ആശയം മനസ്സിലാക്കാം. ടീച്ചർ ആ കവിത ഒന്ന് പാടിത്തരാം. എല്ലാവരും ആസ്വദിച്ച് ആ കവിത കേൾക്കണം കേട്ടോ. അതിലെ വരികളൊക്കെ ഇച്ചിരി പ്രയാസമുള്ള വരികളാണ്, വാക്കുകളുമൊക്കെ. അപ്പോൾ ആ വരികളുടെ ഉച്ചാരണ രീതിയും വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടിരിക്കാനായിട്ട്. എന്നാൽ നമുക്ക് കവിത ഒന്ന് കേട്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഉരിയാടാതെ മുഖം കാട്ടുന്നതും
കവിത കേട്ടോ കേട്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല അല്ലേ ഇച്ചിരി കടുകട്ടി വാക്കുകളുള്ള ഒരു കവിതയാണല്ലേ ആർക്കും ഒന്നും മനസ്സിലായില്ല വിഷമിക്കണ്ട നമുക്ക് ഈ കവിത ഒരു കഥാരൂപത്തിലാക്കിയാലോ ഈ കവിത ടീച്ചർ ഒരു കഥയാക്കി പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലേ ടീച്ചർ ഈ കവിത ഒരു കഥയാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിച്ച് കഥ കേട്ടിരിക്കണം ടീച്ചർ പറയട്ടെ പണ്ടൊരിടത്ത് ഒരു കാട്ടിൽ ഒരു തടിയനായ ഒരു പൂച്ചയുണ്ടായിരുന്നു ആ പൂച്ച രാത്രിയായപ്പം വശന്ന് വലഞ്ഞ് പതുക്കെ നടന്ന് നടന്ന് വന്നു പൂച്ച എതിലേക്കൂടെ നടന്നു വന്നേ ആ കാട്ടിലൂടെ കാട്ടിലൂടെ പതുക്കെ ഇങ്ങനെ നടന്ന് നടന്ന് വരുക ഒരു എലിയോ വല്ലതും കിട്ടിയെങ്കിൽ വിശപ്പടക്കാമായിരുന്നു എന്ന് പറഞ്ഞ് പതുക്കെ പൂച്ച ഇങ്ങനെ കാട്ടിലൂടെ നടന്ന് വരുക പതുക്കെ നടന്ന് നടന്ന് വന്നപ്പോൾ ഉണ്ട് അതാ പെട്ടെന്ന് ഒരു സൗണ്ട് പോലെ കേട്ടു പടുക്കൂന്നങ്ങ് വീണു തിരിഞ്ഞു നോക്കിയപ്പോഴോ അയ്യോ പാവത്താനൊരു വേടൻ്റെ വലയിലകപ്പെട്ടു വലിയ വലിയ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് വേടൻ ഒരു വല കെണി ആ കാട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാവം പൂച്ച അറിയാതെ ആ വലയിലങ്ങ് വീണു കുരുങ്ങി ദേഹമൊക്കെ വലയിൽ വീണാലുള്ള അവസ്ഥ അറിയാമല്ലോ നമ്മളൊരു കുരുക്കിപ്പെട്ടാൽ എങ്ങനെയാ നമുക്ക് തിരിയാനോ പിരിയാനോ അനങ്ങാനോ വല്ലതും പറ്റുമോ ഇല്ല വലയ്ക്കകത്ത് കിടന്ന് പരവശനായി ഞെളിപിരി കൊള്ളുമായിരുന്നു വരിഞ്ഞു മുറുകി കയ്യും കാലും എല്ലാം വേദനിച്ച് വേദന സഹിക്കാൻ വയ്യാഞ്ഞ് പൂച്ച അവിടെ കിടന്ന് കരഞ്ഞു പൂച്ച എങ്ങനെ കരയുന്നേ ഞാവൂ ഞാവൂ എന്നും പറഞ്ഞുകൊണ്ട് പൂച്ച അവിടെ കിടന്ന് കരഞ്ഞു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ കൊണ്ട് ഒരു പൂച്ച എവിടുന്നാണ്ടോ കരയുന്നു ഒരു സൗണ്ട് കേൾക്കുന്നല്ലോ എന്നും പറഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു മാളത്തിൽ നിന്ന് ഒരാളിങ്ങനെ തലപൊക്കി നോക്കി ആരായിരിക്കും ആ അതാ ഒരു എലിക്കുട്ടൻ ഒരു മൂഷികൻ മൂഷികൻ എന്ന് പറഞ്ഞാൽ എന്താ എലി ഒരു എലി ആ മാളത്തിൽ നിന്ന് എലിയുടെ മാളത്തിൽ നിന്ന് ഇങ്ങനെ തലപൊക്കി നോക്കി നോക്കിയപ്പോൾ അതാ ഒരു പൂച്ച വേടൻ്റെ വലയിൽ അകപ്പെട്ടിരിക്കുന്നു അപ്പം എലി എന്തുമായിരിക്കും വിചാരിച്ചത് അയ്യോ എന്നെ കാണണ്ട ഇല്ലയോ പൂച്ച കണ്ട എന്തോ ചെയ്യുന്നേ പൂച്ച എലിയെ കണ്ട എന്തോ ചെയ്യുന്നേ അപ്പോഴേ ചാടി പിടിച്ച് പൂച്ച അങ്ങ് എലിയെ കൊന്നു തിന്ന് കളയല്ലേ എലിയുടെ ശത്രുവാണ് പൂച്ചയല്ലേ എലിക്ക് മാത്രമേ ഉള്ളൂ ശത്രുക്കൾ നമ്മൾ കുറേ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ പൂച്ച എലിയും ശത്രുക്കളാ ഇല്ലയോ അതുപോലെ വേറെ ആരൊക്കെ ഉള്ള ശത്രുക്കളായിട്ട് ആരെങ്കിലും അറിയാമോ ആരാ ആ മിടുക്കി മിടുക്കി കോഴി കോഴിയുടെ ശത്രു ആരാ കുറുക്കൻ ആ കോഴിയും കുറുക്കനും ഭയങ്കര ശത്രുക്കളല്ലേ കോഴിയെ കണ്ടാൽ കുറുക്കൻ അപ്പോഴേ കോഴി അങ്ങ് തിന്നുകളയല്ലേ പിന്നെ ആരൊക്കെ തമ്മിലാണ് ശത്രുതയുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആ ആരാ പാമ്പങ്കീരിയും ആ പാമ്പങ്കീരി അതുപോലെ ശത്രുക്കളല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് പഴമക്കാരൊക്കെ പറഞ്ഞില്ലേ ആ കോഴിയും കുറുക്കനും പാമ്പും കീരിയൊക്കെ ശത്രുക്കളാണല്ലേ അതുപോലെ എലിയും പൂച്ചയും ശത്രുക്കളാണല്ലേ പൂച്ച എലി എവിടെ കണ്ടാലും കൊന്നു തിന്നും അങ്ങനെ പാവ എലി പോത്ത് പാത്താണ് പൂച്ചയെ നോക്കിയത് പൂച്ചയുടെ കണ്ണിപ്പെട്ട അഥവാ ഇത് വലയിൽ നിന്ന് രക്ഷപ്പെട്ട് പൂച്ചയെ അങ്ങ് തിന്നു കളഞ്ഞാലോ എലിയെ അത് പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് പൂച്ച ഇങ്ങനെ കണ്ടു എന്തോ കണ്ടേ എലി ഇങ്ങനെ പമ്മി നോക്കുന്നത് അപ്പൊ പൂച്ച പെട്ടെന്ന് അയ്യോ അയ്യോ എലിക്കുട്ടാ ഒന്ന് ഓടി വാടാ എന്നെ ഒന്ന് രക്ഷിക്കെന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി എന്തോ പൂച്ച പറഞ്ഞത് ഓ എലിക്കുട്ടാ എലിക്കുട്ടാ ഒന്ന് ഓടി വാ എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്കുന്നു ഇത് കേട്ട എലി പോവോ പോകത്തില്ലല്ലേ എന്താ എലിക്ക് പേടിയാ പൂച്ചയല്ലേ അപ്പൊ വീണ്ടും എന്തോ ചെയ്ത് പൂച്ച എലിക്കുട്ട പഴമക്കാരൊക്കെ വെറുതെ പറയുന്നതാണ് നീ ഞാനും ശത്രുക്കളാണെന്ന് നമ്മൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല നീ എന്നെ വന്ന് ഒന്ന് രക്ഷിക്കടാ നിനക്ക് വലക്കണ്ണികളൊക്കെ കടിച്ച് മുറിച്ച് എന്നെ രക്ഷിക്കാനുള്ള കൗശലമൊക്കെ നിനക്കറിയാവല്ലോ നീ എന്നെ ഒന്ന് രക്ഷിക്കുമോ
എന്നിട്ടും എലി പോയോ? ഇല്ല, എലിക്ക് അന്നേരോ ഒരു വിശ്വാസം വന്നില്ല. ഇനി ഞാൻ വല കടിച്ച് മുറിച്ച് ഈ പൂച്ചയെ രക്ഷിച്ച ഈ പൂച്ച എന്നെ തിന്നുകളഞ്ഞാലോ എന്നൊരു പേടി എലിക്കുണ്ടായി. എലി നിന്ന് ആലോചിച്ചു, ഈ പൂച്ച എന്നെ ആക്രമിച്ചാലോന്ന്. അങ്ങനെ എലി വീണ്ടും പോയില്ല. എലി ഇങ്ങനെ പതുക്കെ നടന്ന് കുറച്ചടുത്തടുത്തോട്ട് ചെന്നു. അന്നേരം പൂച്ച എന്തോ പറഞ്ഞു, എലിക്കുട്ട നീ നല്ലവനല്ലേ, നീ ബുദ്ധിശാലിയല്ലയോ, കൗശലക്കാരനല്ലയോ, നീ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് രക്ഷിക്ക്, നീ പുലിയേക്കായി വലിയവനാകും, നീ നല്ലവനാണ്, നീ എന്നെ രക്ഷിക്കെന്ന് പറഞ്ഞ് എലി ഇങ്ങനെ പൂച്ച പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെയും രക്ഷിക്കണ്ടേ, എങ്ങനെയും ഈ വലയിൽ നിന്ന് പൂച്ചയെ രക്ഷിക്കണമെങ്കിൽ ആര് വിചാരിച്ചാലേ പറ്റൂ? എലി വിചാരിച്ചാലേ പറ്റൂ അല്ലേ? അപ്പം പൂച്ചയ്ക്ക് ആ വലയിൽ നിന്ന് രക്ഷപ്പെടണമല്ലേ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കാട്ടിലല്ലയോ, വലിയ മൃഗങ്ങളൊക്കെയുള്ളൊരു കാട്ടിലാ പൂച്ച അകപ്പെട്ടതല്ലേ. വലിയ മൃഗങ്ങൾ ആരെങ്കിലും വീഴുമെന്ന് പറഞ്ഞാണ് വേടൻകെണി വെച്ചത്. ആ വലയിൽ വീണതാരാ? പൂച്ച. അപ്പം ഈ പൂച്ച എന്തോ മനസ്സ് വിചാരിക്കുന്നത്, വേറെ വല്ല മൃഗങ്ങളും വന്നാൽ ഈ വലയിൽ കിടക്കുന്ന എന്നെ കണ്ട് ആ മൃഗങ്ങൾ എന്നെ അങ്ങ് കൊന്നു തിന്നത്തില്ലേ? ആ ഒരു പേടി പൂച്ചയ്ക്കുണ്ട്. അതുപോലെ എന്താണ് വേടൻ എന്തോ പ്രതീക്ഷിച്ച് വരുന്നത്? ആ വലിയ ഏതെങ്കിലും മൃഗം എൻ്റെ കെണിയിൽ പെട്ട് കാണും, ഇന്നത്തെ എൻ്റെ കാര്യം കുശാലാണെന്നും പറഞ്ഞായിരിക്കും വേടൻ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ എന്തോ കാണുന്നത്. ഒരു പൂച്ച വലയിൽ കുരുങ്ങിക്കിടക്കുന്നു, അപ്പം വേടന് ദേഷ്യം വരത്തില്ലയോ? അപ്പം വേടൻ്റെ കയ്യിൽ നിന്ന് അടിയും പൂച്ചയ്ക്ക് കിട്ടും. അപ്പം ഇതെല്ലാം ഓർത്തപ്പം പൂച്ചയ്ക്കങ്ങ് പേടിയായി. ഒന്നിയല്ലെങ്കിൽ മൃഗങ്ങളുടെ കയ്യിൽപ്പെട്ട് അവരെന്നെ കൊന്നു തിന്നും, അല്ലെങ്കിൽ വേടൻ എന്നെ അടിച്ചു കൊല്ലും. എങ്ങനായാലും എൻ്റെ ജീവൻ ആപത്താണ്. അപ്പം എങ്ങനെയും ഈ എലിക്കുട്ടനെ ഒന്ന് സോപ്പിട്ട് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം, അതാണ് പൂച്ചയുടെ മനസ്സിൽ. അതിന് പൂച്ച എലിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നീ പുലിയേക്കായി വലിയവനാകുമെന്നൊക്കെ പറഞ്ഞ് എലി ഇങ്ങനെ പുകഴ്ത്താൻ തുടങ്ങിയപ്പം എലിക്കുട്ടൻ എന്തോ ചെയ്ത്? പൂച്ചയുടെ ഈ പുകഴ്ത്തലൊക്കെ കേട്ടപ്പം എലിക്കുട്ടന് സന്തോഷമായി. എലിക്കുട്ടൻ എന്ത് സമ്മതിച്ച്? ആ, ഞാൻ രക്ഷപ്പെടുത്താം എന്ന് സമ്മതിച്ച് പതുക്കെ വലയുടെ അടുത്ത് ചെന്നു. വലയുടെ അടുത്ത് ചെന്ന് പതുക്കെ ആ വലക്കണ്ണികളൊക്കെ മുറിച്ച് പാവം പൂച്ചയെ രക്ഷപ്പെടുത്തി. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ആ, ഈ കവിതയിലൂടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എലിയുടെയും പൂച്ച കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? എലി ഒരു ചെറിയ ജീവിയാണല്ലേ, പൂച്ചയോ വലിയൊരു ജീവി. എന്നാ ഈ പൂച്ചയെ രക്ഷിക്കാൻ ആരെ കൊണ്ട് സാധിച്ചു? ആ, എലിയെ കൊണ്ട് സാധിച്ചു അല്ലേ. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ, ചെറുതാണെന്ന് വിചാരിച്ച് ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്. ചിലപ്പോൾ നമ്മൾ ആപത്തിൽപ്പെടുമ്പോൾ അവരായിരിക്കും നമ്മളെ രക്ഷിക്കുന്നതല്ലേ. അതുപോലെ എന്താണ്, ചിലപ്പം നമ്മുടെ ശത്രുക്കളായിരിക്കും നമ്മളെ രക്ഷിക്കുന്നത്. നമ്മൾ ആപത്തിൽപ്പെടുമ്പം ചിലപ്പം നമ്മുടെ ശത്രുക്കളെയും നമ്മൾ രക്ഷിക്കേണ്ടിയും വരും. അങ്ങനെ പല ഗുണപാഠങ്ങൾ ഇതിൽ നിന്നാകുന്നുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായോ? കഥ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? കഥ ഇഷ്ടപ്പെട്ടോ? ടീച്ചർ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? ഈ കവിതയുടെ ആശയം എന്താണെന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായോ? കഥ എല്ലാവരും കേട്ടില്ലയോ? നമുക്കെന്നാൽ ഈ കഥയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം ചെയ്താലോ? ചെയ്യാം. കഥ കേട്ടപ്പം നമ്മൾ ചില ശത്രുക്കളായ മൃഗങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ടീച്ചർ പറഞ്ഞില്ലേ ഇടയ്ക്ക്? ആ, എന്നാൽ എല്ലാവരും ഈ വർക്ക്ഷീറ്റ് ഒന്ന് നോക്കിയേ, സ്ക്രീനിലൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ആരൊക്കെയാ ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങളൊന്ന് വരച്ചു ചേർത്താലോ? എല്ലാവരും ഒന്ന് നോക്കിയേ, എന്താ എഴുതിയിരിക്കുന്നത് അതിനകത്ത്? താഴെ തന്നിരിക്കുന്നവയിൽ ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങളെ വരച്ച് യോജിപ്പിക്കാം. കണ്ടോ എല്ലാവരും? ആദ്യം എന്താ എഴുതിയിരിക്കുന്നേ? ആ, എലി ഇല്ലയോ. എലിയുടെ ശത്രു ആരാ? ആരാ? ആ, പൂച്ച, മിടുക്കി. അപ്പം എലിയുടെ ശത്രു ആരാ?
പൂച്ച. അപ്പൊ എലിക്ക് നേരെ പൂച്ചയുടെ ആ അവിടെ ഒന്ന് വരച്ച് യോജിപ്പിച്ചേ. യോജിപ്പിച്ചോ? അടുത്ത എന്താ എഴുതിയിരിക്കുന്നേ? ആ കോഴി. എന്തോ എഴുതിയിരിക്കുന്നേ? കോഴി. കോഴിയുടെ ശത്രു ആരാ? ആരാ? ആ ആരാ? കുറുക്കൻ, മിടുക്കൻ. ആരാ കോഴിയുടെ ശത്രു? കുറുക്കൻ. കുറുക്കനെ നേരെ ഒന്ന് വരച്ച് യോജിപ്പിച്ചേ. യോജിപ്പിച്ചോ? പിന്നെന്താ അതിൽ എഴുതിയിരിക്കുന്നേ? കീരി. ആ എന്താ എഴുതിയിരിക്കുന്നേ? കീരി. കണ്ടോ കീരിയെ? കണ്ടോ ഇല്ലേ? കീരിയുടെ ശത്രു ആരാ? പാമ്പ്. ആ മിടുക്കി, മിടുക്കി. കീരിയുടെ ശത്രു ആരാ? പാമ്പ്. ഒന്ന് വരച്ച് യോജിപ്പിച്ചേ. ടീച്ചർ ഒന്നുകൂടെ പറയാം. എലി. എലിയുടെ ശത്രു ആരാ? പൂച്ച. പിന്നെന്താ എഴുതിയിരുന്നേ? കോഴി. കോഴിയുടെ ശത്രു ആരാ? കുറുക്കൻ. അടുത്ത എന്തുവായിരുന്നു? കീരി. കീരിയുടെ ആരായിരുന്നു? പാമ്പ്. ആ എല്ലാവരും വരച്ച് യോജിപ്പിച്ചോ? വരച്ച് യോജിപ്പിച്ചില്ലയോ? ആ എല്ലാവരും ഇത് ബുക്കിനകത്തോട്ട് എഴുതിയെടുത്തി ഒന്ന്. കുട്ടികളെ വീട്ടിലുള്ളവരൊന്ന് സഹായിക്കണേ എഴുതിയെടുക്കാനായിട്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ ടീച്ചർ കാണിച്ചത്? സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ച് എല്ലാവരും അത് നോക്കി അതുപോലെ എഴുതിയെടുക്കണേ. നമുക്ക് ഒരു പ്രവർത്തനം കൂടെ ചെയ്താലോ? ചെയ്യാം. ടീച്ചർ കാണിക്കുന്ന ഈ വർക്ക്ഷീറ്റ് എല്ലാവരും ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കണമേ. സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ചോ? ഒരു പട്ടികയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഇല്ലയോ? ഒരു പട്ടികയ്ക്കകത്ത് കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? കണ്ടോ? എല്ലാവരും കണ്ടോ? ആ അതിന് താഴെ കുറച്ച് വാക്കുകളും കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോ എല്ലാവരും? ആ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഈ പട്ടികയ്ക്കകത്തുണ്ട്, ഓരോ കോളത്തിലും എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിനകത്തുണ്ട്. അതൊക്കെ ഈ വാക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ഒന്ന് വൃത്തം വരയ്ക്കാവോ? ആ വരയ്ക്കല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം എഴുതിയേക്കുന്ന വാക്ക് ഏതാ? എലി. നോക്കിയ കോളത്തിനകത്ത് എവിടെയെങ്കിലും എലി ഉണ്ടോ എന്ന് മക്കളൊന്ന് കണ്ടുപിടിച്ചേ. കണ്ടുപിടിച്ചോ? ആരാദ്യം കണ്ടുപിടിച്ചേ? ആ കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചവരൊന്ന് വട്ടം വരച്ചേ. ഇതിനകത്ത് വട്ടം വരച്ചോ? ആ പിന്നെന്താ എഴുതിയിരിക്കുന്ന വാക്ക്? ശത്രു. നോക്കിയേ, ആ കോളത്തിനകത്തുണ്ടോ ശത്രു എന്നുള്ള വാക്ക്? ശ്രദ്ധിച്ചു നോക്കണേ എല്ലാവരും ഒന്ന്. ശത്രു. ശത്രു. കണ്ടുപിടിച്ചോ? ആ ആരൊക്കെയോ കണ്ടുപിടിച്ചു. ടീച്ചറെ ഞാൻ എഴുതിയത് എന്നൊക്കെ പറയുന്നു. വട്ടം വരച്ചോ? ആരൊക്കെയോ വരച്ചു. ആ മിടുക്കരാണല്ലയോ? ആ വരച്ചു. കണ്ടവര് വട്ടം വരച്ചോ? ആ പിന്നെന്താ എഴുതിയിരിക്കുന്നേ അടുത്ത വാക്ക്? പൂച്ച. എന്താ എഴുതിയിരിക്കുന്നേ? പൂച്ച. കണ്ടുപിടിച്ച പൂച്ചയെ? പൂച്ചയെ കണ്ടോ? എവിടാ? പൂച്ച. ഇച്ച. പൂച്ച. കണ്ടുപിടിച്ചോ? ആ കണ്ടുപിടിച്ചു. വട്ടം വരച്ചോ എല്ലാവരും? ആ വട്ടം വരച്ചു അല്ലേ. പിന്നെ ഇനി അടുത്ത വാക്ക് ഏതാ എഴുതിയിരിക്കുന്നേ? വല.
എന്ത് എഴുതിയിരിക്കുന്നേ? വല, വാ, ല, വല. കണ്ടോ? ആ കണ്ടു കണ്ടു. വട്ടം വരച്ചോ. മിടുക്കി കുട്ടികളാണല്ലോ എല്ലാവരും, വട്ടം വരച്ചല്ലേ. പിന്നെന്താ എഴുതിയിരിക്കുന്നേ? ശ്രദ്ധിച്ചേ എല്ലാവരും. കരയുക, അതൊരിച്ചിരി വലിയ വാക്കല്ലേ. കണ്ടുപിടിച്ചോ? നോക്കിയോ ഒന്ന്. ആ കോളത്തില് എവിടാന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചേ എല്ലാവരും. കണ്ടുപിടിച്ചോ? ആ കണ്ടുപിടിച്ചല്ലേ. വട്ടം വരച്ചൊന്ന്. വട്ടം വരച്ചോ. കണ്ടുപിടിക്കാത്തവർ വിഷമിക്കണ്ട കേട്ടോ, ടീച്ചർ വട്ടം വരച്ച് വർക്ക്ഷീറ്റ് സ്ക്രീനിൽ കാണിച്ചു തരാം. അത് നോക്കി അതിനകത്ത് വട്ടം വരച്ചാലും മതി. ടീച്ചർ ചെയ്തതൊന്ന് കാണിക്കട്ടെ. എല്ലാവരും ഒന്ന് നോക്കിയേ, ശ്രദ്ധിച്ചേ, വർക്ക്ഷീറ്റ് ഒന്ന് കണ്ടേ. കണ്ടോ ടീച്ചർ വട്ടം വരച്ച് വെച്ചിരിക്കുന്നത്? ശരിയാണോ? എല്ലാവരും ഒന്ന് ഒത്തു നോക്കിയേ. വട്ടം വരയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കി വട്ടം വരയ്ക്കണേ എല്ലാവരും. എന്നിട്ട് ആ കോളം ശരിയാക്കണേ. വീട്ടിലുള്ളവർ കുട്ടികളെ ഒന്ന് സഹായിക്കണേ അതിനു വേണ്ടിയിട്ട്. എല്ലാവരും വരച്ചോ? ആ എല്ലാവരും മിടുക്കരാട്ടോ, മിടുക്ക കുട്ടികളാ എല്ലാവരും. നമുക്കിനി എലിക്കുട്ടനും പൂച്ചക്കുട്ടനുമായിട്ടുള്ളൊരു സംഭാഷണം എഴുതിയാലോ? എഴുതാം. എലിക്കുട്ടനെ ഒരുപാട് പുകഴ്ത്തിയായിരുന്നു പൂച്ചക്കുട്ടൻ, ഇല്ലയോ? നമുക്കത് നോക്കാം. എന്താണ് പൂച്ച എലിയോട് പറഞ്ഞതെന്നും എലി എന്താ ചിന്തിച്ചതെന്നും നമുക്കൊന്ന് എഴുതിയാലോ. എല്ലാവരും സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. എന്താ എഴുതിയിരിക്കുന്നത്? എലിക്കുട്ട, എലിക്കുട്ട, നമ്മൾ തമ്മിൽ ശത്രുക്കളാണെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. നീ അത് മനസ്സിലാക്കണം. പൂച്ച പറയുന്ന കേട്ടോ, എലിക്കുട്ട, എലിക്കുട്ട, നമ്മൾ തമ്മിൽ ശത്രുക്കളാണെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. നീ അത് മനസ്സിലാക്കണം. അപ്പം എലി എന്തായിരിക്കും ചിന്തിച്ചത്? എന്തായിരിക്കും ഒന്ന് ഓർത്തു നോക്കിയ എല്ലാവരും. എലി എന്തോ ആയിരിക്കും ചിന്തിച്ചത്. അവിടെ സംഭാഷണം ഒന്ന് എഴുതിയ എല്ലാവരും. എന്തായിരിക്കും ടീച്ചർ പറയട്ടെ ഒന്ന്? എലി എന്തോ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നത്. ശത്രുവായ പൂച്ചയെ ഞാൻ രക്ഷപ്പെടുത്തിയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമോ? ഇല്ലയോ? ശത്രുവായ പൂച്ചയെ രക്ഷപ്പെടുത്തിയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമോ? എന്തോ എലി ചിന്തിച്ചേ. ശത്രുവായ പൂച്ചയെ രക്ഷപ്പെടുത്തിയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമോ എന്നാണ്. സംഭാഷണം പൂർത്തീകരിച്ചോ? ടീച്ചർ സ്ക്രീനിൽ കാണിക്കാം. എല്ലാവരും അതൊന്ന് എഴുതിയെടുക്കണേ. കുട്ടികളെ എഴുതിയെടുക്കാൻ വീട്ടിലുള്ളവരൊന്ന് സഹായിക്കണേ. എല്ലാവരും ഒന്ന് നോക്കിയേ. ടീച്ചർ ഒരു ചിത്രം കാണിക്കാമേ. ആ ചിത്രത്തിന് മനോഹരമായ നിറം കൊടുക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, നോക്കിയേ. ഇതാരുടെ ചിത്രമാ? ആ എലിയുടെയും പൂച്ചയുടെയും. കണ്ടോ എല്ലാവരും? ഈ ചിത്രത്തിന് വീട്ടിലുള്ളവരുടെ സഹായത്തോടെ നല്ല രീതിയിൽ നിറം കൊടുത്ത് ഭംഗിയാക്കണം. എല്ലാവരും ചെയ്യത്തില്ലേ വീട്ടിലിരുന്ന്? എല്ലാവരും ഇതിന് നിറം കൊടുത്ത് ഭംഗിയാക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ എന്തായിരുന്നു? ആരെക്കുറിച്ചാണ് പഠിച്ചത്? ആ എലിയെ പൂച്ചയെ കുറിച്ചല്ലേ. ആ ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യം എന്താ കേട്ടത്? ആദ്യം എന്തുമായിരുന്നു കേട്ടത്? ആ കവിത കേട്ടു ഇല്ലയോ? ആരെഴുതിയ കവിതയായിരുന്നു? ആ കുഞ്ചൻ നമ്പ്യാരുടെ
ഘോഷയാത്ര എന്ന കവിതയായിരുന്നു നമ്മൾ കേട്ടതല്ലേ. എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ അല്ലേ? അതിൻ്റെ ആശയം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ കവിത നമ്മൾ കഥാരൂപത്തിലല്ലേ, കഥാരൂപത്തിലാണ് മനസ്സിലാക്കിയത്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടായിരുന്നോ? കഥയിൽ എന്തുവായിരുന്നു? ആ ഒരു പൂച്ച വേടൻ്റെ വലയിൽ അകപ്പെട്ടപ്പോൾ ഒരു എലിയെ രക്ഷിക്കാൻ വന്നു ഇല്ലയോ? എലി വെറുതെ അങ്ങ് രക്ഷിക്കാൻ വന്നേതോ? അല്ല, ആ പൂച്ച, ആ എന്താ പറഞ്ഞേ, ആ പൂച്ച എലിയെ പുകഴ്ത്തി പറഞ്ഞപ്പോഴാണ് എലി പൂച്ചയെ രക്ഷിക്കാൻ വന്നതല്ലേ. എലിക്ക് പേടിയുണ്ടായിരുന്നോ? ആ എലിക്ക് പേടിയുണ്ടായിരുന്നു പൂച്ചയെ രക്ഷിക്കാനല്ലേ. എന്നിട്ടും പൂച്ച എലിയെ പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ എലി പൂച്ചയെ രക്ഷിച്ചു അല്ലേ. ആ അങ്ങനെ നമ്മളൊരു എലിയുടെയും പൂച്ചയുടെയും കഥ കേട്ടു. എന്നിട്ടെന്താ ചെയ്തത് നമ്മൾ? ആ നമ്മളൊരു പ്രവർത്തനം ചെയ്തു ഇല്ലയോ? എന്താണ്? ആ ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങളെക്കുറിച്ചുള്ളൊരു വർക്ക്ഷീറ്റ് ചെയ്തല്ലേ. അതിനുശേഷമോ? അതിനുശേഷം എന്താ ചെയ്തത് നമ്മൾ? ആ പട്ടികയിലുള്ള ആ വാക്കുകളല്ലേ, അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകൾ കണ്ടെത്തി നമ്മൾ വട്ടം വരച്ചു ഇല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ആ കോളത്തിൽ നിന്ന് പട്ടികയിൽ കണ്ട് നമ്മൾ കോളം വരച്ചു ഇല്ലേ, വൃത്തം വരച്ചു അടയാളപ്പെടുത്തി. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തേ? ആ എലിയും പൂച്ചയും തമ്മിലുള്ള സംഭാഷണം അല്ലേ, നമ്മളൊരു സംഭാഷണം തയ്യാറാക്കി. എല്ലാവരും എഴുതിയെടുത്തായിരുന്നു ഇതെല്ലാം? എല്ലാവരും എഴുതിയെടുത്തല്ലേ. പിന്നെ ടീച്ചർ എന്താ ചെയ്യാൻ പറഞ്ഞത്? ടീച്ചർ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു? ആ ഒരു എലിയുടെയും പൂച്ചയുടെയും പടം തന്നിട്ട് ടീച്ചർ എന്തോ പറഞ്ഞ്, അതിന് കളറ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. എല്ലാവരും കളർ ചെയ്യണേ. ആ പിന്നെന്തോ ചെയ്യണേ ഇനി വീട്ടിലിരുന്ന്? നമ്മളൊരു കവിത കേട്ടിരുന്നു. ആ കവിത തുള്ളൽപ്പാട്ടിൻ്റെ ഈണത്തിലും പാടാം. അപ്പം നിങ്ങൾ തുള്ളൽപ്പാട്ടിൻ്റെ ഈണത്തിൽ ഈ കവിതയൊന്ന് പാടി കേൾക്കണം കേട്ടോ. അതല്ല, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏത് താളത്തിൽ വേണമെങ്കിലും കവിത പാടി കേൾക്കാം. എല്ലാവരും പാടി കേൾക്കുമോ? ആ എല്ലാവരും വീട്ടിലിരുന്ന് ഈ കവിത നിങ്ങളുടേതായ ഈണത്തിൽ പാടി കേൾക്കണം കേട്ടോ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ? ആ ഇഷ്ടപ്പെട്ടല്ലേ. ആ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു.